നമസ്കാരം. മനോരമ ന്യൂസിൻ്റെ സർവേ തുടരുകയാണ്. ഇന്നലെ അവർ രണ്ടാം ഘട്ട സർവേ ഫലം പുറത്തുവിട്ടു. അതോടുകൂടി എൽ ഡി എഫിന് 41 യു ഡി എഫിന് 36 എൻ ഡി എയ്ക്ക് 1 അതായത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള അകലം ഇല്ലാതായിരിക്കുന്നു. അതേസമയം ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് സർവേ ഫലത്തിൽ 4 പുറത്തു വന്നപ്പോൾ, കണ്ണൂര്, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ല പുറത്തു വന്നപ്പോൾ കേവലം 4 മാത്രമായിരുന്നു യു ഡി എഫിനുണ്ടായിരുന്നത്. 1 എൻ ഡി എയ്ക്ക് 27 സീറ്റുകളാണ് 32 എൽ ഡി എഫിന് കൊടുത്തത്. എന്നാൽ പെട്ടെന്നൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നു, സ്വാഭാവികമാണ്. കാരണം മലപ്പുറം ജില്ല അവിടെയുണ്ട്. മലപ്പുറം ജില്ല അവിടെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും മലപ്പുറം ജില്ലയിൽ യു ഡി എഫിനാണ് പ്രാധാന്യമെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ 16-ൽ 15 സീറ്റും യു ഡി എഫിന് കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേകതരം ട്വിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു, ബാലൻസ് ഉണ്ടാക്കിയിരിക്കുന്നു. എന്നാൽ ഈ ബാലൻസിങ്ങിലും ചില പാളിച്ചകളുണ്ട്. മനോരമ ന്യൂസിൻ്റെ പ്രീപോൾ സർവേ തികച്ചും അശാസ്ത്രീയമാണ് എന്നതിന് രണ്ടാമത്തെ ഒരു തെളിവായി മാറുകയാണ് രണ്ടാം ഘട്ടം. ഒന്നാം ഘട്ടത്തിൽ ഞാനൊരു കാര്യം എടുത്ത് ഒരിക്കൽ കൂടി പറയാം, അതിന് ഉത്തരം പറയണം. മനോരമ, നിങ്ങൾ എൽ ഡി എഫിന് തൂത്തുവാരി കൊടുക്കുമ്പോൾ പോലും നിങ്ങൾ യു ഡി എഫിന് കൊടുത്തിരിക്കുന്ന 4 കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിലാണ്. ഒരാളെങ്കിലും തൃക്കരിപ്പൂരിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്ന് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. കാരണം ഈ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ യു ഡി എഫിന് അല്പമെങ്കിലും സ്വാധീനമുള്ളത് ചിറ്റാലിക്കാല് പോലെയുള്ള ചില വളരെ കുറച്ച് മാത്രമുള്ള മലയോര ഗ്രാമദേശങ്ങളാണ്. അവിടെയൊന്നും ഇതുവരെ ഒരു പോസ്റ്റർ പോലും മുട്ടിക്കാൻ ഇതുവരെയായും യു ഡി എഫിന് സാധിച്ചിട്ടില്ല. എം ബി ജോസഫ് എന്ന് പറയുന്ന സ്ഥാനമോഹി, അദ്ദേഹം ഒരു പഴയ ഐ എ എസ്സുകാരനാണ്, കെ എം മാണിയുടെ മരുമകനാണ്. അദ്ദേഹത്തിന് പോലും സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു അധികാരമോഹം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പലതവണ സീറ്റ് ചോദിച്ച് നടന്ന് അദ്ദേഹം തിരസ്കരിച്ചു വിട്ട് ആരെങ്കിലും സീറ്റ് തന്നാൽ മത്സരിക്കാമെന്ന് പറഞ്ഞ് നടന്ന ഒരാളാണ് എം ബി ജോസഫ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹം സീറ്റ് ചോദിച്ച് നടക്കുകയാണ്. 2020 സാബു ജേക്കബിൻ്റെ അടുത്ത് വരെ പോയി. സാബു ജേക്കബ് അങ്കമാലിയിൽ സജീവമായി പരിഗണിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു എം ബി ജോസഫ്. അങ്ങനെ ഒടുവിൽ പി ജെ ജോസഫ് സീറ്റ് കൊടുക്കുന്നു തൃക്കരിപ്പൂരിൽ. അവിടുത്തെ കോൺഗ്രസ്സുകാർ പോലും രംഗത്തില്ല. അദ്ദേഹത്തിന് മുണ്ടുടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. മുണ്ട് പറഞ്ഞു പോവാതിരിക്കാൻ കഷ്ടപ്പെടുകയാണെന്നാണ് പറയുന്നത്. അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന രാജഗോപാൽ ആയിരിക്കാം ഒരുപക്ഷെ കേരളത്തിൽ ഇക്കുറി ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടുന്നത്. അതുപോലെ തൃക്കരിപ്പൂരിൽ യു ഡി എഫ് പിന്നിലാണ്. ആ തൃക്കരിപ്പൂരിൽ യു ഡി എഫ് ജയിക്കും എന്ന് സർവേ നടത്താൻ മനോരമയ്ക്ക് മാത്രമേ കഴിയൂ. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഈ തെരഞ്ഞെടുപ്പിന് ഫലം വരുമ്പോൾ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഒരാളായിരിക്കും അവിടുത്തെ സി പി എം സ്ഥാനാർത്ഥി. അവിടെയാണ് നിങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് യു ഡി എഫ്. ആകെ 4 യു ഡി എഫ് ജയിക്കൂ തരംഗമാണ്. അങ്ങനെ ഒരു സർവേ എങ്ങനെ വിശ്വസിക്കും? മനോരമ ഉത്തരം പറയണം. ഇനി നിങ്ങൾ മലപ്പുറത്തേക്ക് വരുന്നു. 16-ൽ 15 യു ഡി എഫിന് കൊടുത്തു. അതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല. യു ഡി എഫിന് അനുകൂലമായ ഒരു അന്തരീക്ഷമാണെങ്കിൽ അങ്ങനെ സംഭവിക്കാം. പക്ഷേ നിങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ ഒന്ന് പരിശോധിച്ചു നോക്കുക. നിങ്ങൾ പറയുന്നത് നമുക്കറിയാം, ഏറ്റവും വലിയ വ്യത്യാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ജില്ലാടിസ്ഥാനത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ടെങ്കിൽ അത് മലപ്പുറമാണ്. കാരണം മലപ്പുറത്തെ മിക്ക മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ 16 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന യു ഡി എഫിൽ ഇപ്പോൾ മാത്രമാണ് ഈ മുസ്ലിം ലീഗുമായി സഹകരിച്ച് നിന്ന പ്രാഞ്ചിയേട്ടന്മാരെയും സമ്പന്നന്മാരെയും പ്രവാസി വ്യവസായികളെയും ഒക്കെ സ്ഥാനാർത്ഥികളാക്കിയ എൽ ഡി എഫിൻ്റെ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് മലപ്പുറത്തൊരു ചലനമുണ്ടാക്കിയത്. അതിനിക്കുറി അവർ പ്രതികരണം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലപ്പുറത്തും നിങ്ങളുടെ കണക്കനുസരിച്ച് 48.22% മാത്രമാണ് യു ഡി എഫിനുള്ള, 39.15% എൽ ഡി എഫിനുണ്ട്. അതായത് 10% പോലും ഇപ്പോഴും നിങ്ങളുടെ കണക്കനുസരിച്ച് യു ഡി എഫിന് മുൻതൂക്കമില്ല. നിങ്ങൾ കോഴിക്കോട് 22% കൊടുത്തത്, ഓർക്കുക, കണ്ണൂരിൽ 19% കൊടുത്തത്. അങ്ങനെ നിങ്ങൾ വലിയ വ്യത്യാസം, കേരള ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വ്യത്യാസത്തിൽ നിങ്ങൾ എൽ ഡി എഫിന് കൊടുത്ത് അവിടെ എൽ ഡി എഫിൻ്റെ ഒരു കൊടിയ തരംഗം ആടുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ മലപ്പുറത്തേക്ക് വരുമ്പോൾ ഭൂരിപക്ഷമേ ഇല്ല യു ഡി എഫിന്. പക്ഷേ 15 കൊടുത്തിരിക്കുന്നു തവനൂർ ഒഴികെ, കെ ടി ജലീലിൻ്റെ തവനൂർ ഒഴികെ 15 കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണ് ഈ ബാലൻസിങ് ഉണ്ടാവുന്നത്. 46 32 യു ഡി എഫിന് കൊടുത്തിരിക്കുന്നത്, എന്നിട്ടും 14 കൊടുത്തിട്ടുണ്ട് എൽ ഡി എഫിന്, എന്നിട്ടും അവർ ബാലൻസ് ജയിപ്പിച്ചെടുത്തു. ആലോചിക്കേണ്ടത്, ഇവിടെ രസകരമായ ഒരുപാട് ചോദ്യങ്ങൾക്ക് മനോരമ ഉത്തരം പറയേണ്ടതുണ്ട്. അതിൽ ഒന്ന് ഞാൻ ഏറ്റവും ആദ്യം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കിയിൽ 5 ഇക്കുറി യു ഡി എഫിന് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ തൃക്കരിപ്പൂരിൽ യു ഡി എഫിന് കൊടുത്ത പോലെ തന്നെയുള്ള ഒരു വകതിരില്ലായ്മയും വിവേകമില്ലായ്മയാണ് ഇടുക്കിയിലെ 5 യു ഡി എഫിന് കൊടുക്കുന്നത്. പ്രത്യേകിച്ച്
ജോസ് കെ മാണി വിഭാഗം ഇങ്ങോട്ട് വരുന്നു. ഇതിൻ്റെ വിവരക്കേടിൻ്റെ ഏറ്റവും വലിയ മൂർധന്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, തൊടുപുഴയിൽ കഷ്ടി 0.07% പി ജെ ജോസഫ് ജയിക്കുന്നത്. കേരളത്തെ ചരിത്രത്തിൽ മൂന്നാമത്തെ ഭൂരിപക്ഷം ജോസഫിനാണ്. ഏതാണ്ട് 40,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പി ജെ ജോസഫ് കഴിഞ്ഞ തവണ ജയിച്ചത്. ഇക്കുറി യു ഡി എഫ് തരംഗമാണ് ഇടുക്കിയിൽ. ഇടുക്കിയിലെ 41.48% യു ഡി എഫ് നേടുമ്പോൾ 35.46% വോട്ടേ ഉള്ളൂ എൽ ഡി എഫിന്. 5 സീറ്റും, അതായത് മന്ത്രി മണി അടക്കമുള്ളവർ തോറ്റമ്പോൾ 5 സീറ്റും യു ഡി എഫ് ജയിക്കും. പക്ഷേ പി ജെ ജോസഫ് മാത്രം ജയിക്കുന്നത് 0.07% എന്ന് പറയുന്നത് വിവരക്കേടാണ്. നിങ്ങൾ തൃക്കരിപ്പൂരിൽ കേരള കോൺഗ്രസിൻ്റെ എം ബി ജോസഫ് എന്ന് പറഞ്ഞ മാണിയുടെ മരുമകൻ ജയിക്കും സി പി എമ്മിൻ്റെ കോട്ടയിൽ. എന്നാൽ തൊടുപുഴയിൽ ഇറങ്ങി അന്വേഷിച്ച് നോക്കൂ, തൊടുപുഴയിൽ ജോസഫുകാരേ ഉള്ളൂ. ഈ കേരള കോൺഗ്രസ് ജോസഫ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലം തൊടുപുഴയാണ്. പിന്നെയുള്ളത് കടുത്തുരുത്തി. അത് രണ്ടും വ്യക്തിപ്രഭവം കൊണ്ടാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രത്തിൽ, അവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിരിക്കുന്ന ജോസഫിൻ്റെ നേതാവ് ജോസഫ് തോൽക്കും, അല്ലെങ്കിൽ കഷ്ടി ജയിക്കും 0.7% ജയിക്കും, ബാക്കി എല്ലായിടത്തും യു ഡി എഫ് ജയിക്കുമെന്ന് പറയുന്നത് യാതൊരു യാഥാർത്ഥ്യബോധവുമില്ലാത്ത ഈ ഏഷ്യാനെറ്റും 24 ഒക്കെ സർവേ നടത്തിയപ്പോൾ പൊതുജനങ്ങളുടെ അഭിപ്രായമെങ്കിലും പരിഗണിച്ചത് അതുപോലും പരിഗണിക്കുന്നില്ല എന്നതിന് തെളിവാണ്. ഇടുക്കിയിൽ അനായാസം ജയിക്കുമെന്നാണ് പറയുന്നത് ഫ്രാൻസിസ് ജോർജ്. ഇടുക്കിയിൽ ഘട്ടഘട്ട മത്സരം നടക്കുന്ന മണ്ഡലമാണ്. അവിടെ റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി അവിടുത്തെ ജനപ്രതിനിധിയാണ്. അദ്ദേഹം അവിടെ രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളുടെ മനസ്സിലുള്ള നേതാവാണ്. ആ കഴിഞ്ഞ തവണ ഫ്രാൻസിസ് ജോർജ് LDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. ഓർക്കണം, കഴിഞ്ഞ തവണ LDF തരംഗമുള്ളപ്പോൾ പോലും UDFന്റെ സ്ഥാനാർത്ഥിയെ ജയിച്ചു. അങ്ങനെ റോഷിക്ക് ഇപ്പോഴും അവിടെ ഒരു അംഗീകാരമുണ്ട്. പക്ഷേ ഫ്രാൻസിസ് ജോർജ് അവസാന നിമിഷം വരെ ഇടുക്കിയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഇടുക്കി മത്സരിക്കുന്ന മടിയായിരുന്നു ഫ്രാൻസിസ് ജോർജിന്. വേറൊരു സീറ്റും ഇല്ലാതെ വന്നപ്പോൾ, മൂവാറ്റുപുഴയും കോതമംഗലവും കിട്ടുകയില്ല എന്ന് വന്നപ്പോഴാണ് ഫ്രാൻസിസ് ജോർജ് അങ്ങോട്ട് വരുന്നത്. അവിടെ കടുത്ത മത്സരം നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഫ്രാൻസിസ് ജോർജിനേക്കാൾ നേരിയൊരു എഡ്ജ് റോഷി അഗസ്റ്റിനുണ്ട് എന്നത് വാസ്തവമാണ്. ഇനി അവിടെ രണ്ടിടത്തും മത്സരം എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ഫ്രാൻസിസ് ജോർജ് ജയിക്കും എന്ന് തോക്കി. ഇതുപോലെ തന്നെയാണ് മണിയുടെ കാര്യം. ഉടുമ്പൻചോലയിൽ മണി ആശാന് വലിയ ജനകീയ പിന്തുണയാണുള്ളത്. മനോരമയുടെ തന്നെ നിഷ പുരുഷോത്തമൻ മണിയാശാനെ വീട്ടിൽ ചെന്ന് പറഞ്ഞത്, ഞാൻ അങ്ങനത്തെ മണ്ടത്തരം കാണിക്കുമോ, മണിയാശാൻ മാത്രമല്ല ഇവിടെ ജയിക്കൂ, അതുകൊണ്ടാണ് ഞാൻ മത്സരിക്കാൻ ഞാൻ നിഷ പുരുഷോത്തമൻ പറഞ്ഞത്. അങ്ങനെ ഉള്ള ഒരു സ്ഥലത്തെ ഒരു മണ്ഡലത്തിൽ എല്ലാ ഭാഗങ്ങളിലും വിജി ദേവികുളമടക്കം, ദേവികുളവും പീരുമേടും തൊടുപുഴയും ഇടുക്കിയും ഉടുമ്പൻചോലയും ഒക്കെ ജയിക്കുമെന്ന് പറയാൻ മനോരമയ്ക്ക് സാധിക്കും. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളിത് പറയുന്നത്? നമുക്കിനി മറ്റ് രണ്ട് ജില്ലകളിലേക്ക് പോകാം, പാലക്കാടും തൃശ്ശൂരും. പാലക്കാട് 12 LDFനും 5 UDFനും എന്നാണ് പറഞ്ഞത്. അതായത് LDF തരംഗമാണല്ലോ കേരളത്തിൽ, അതുകൊണ്ടാണ് 12 LDFനും 5 UDFനും കൊടുത്തിരിക്കുന്നത്. എന്നാൽ അവിടെ പറയുന്നത് കൊങ്ങാട്, ഷൊർണൂർ, തരൂര്, നെന്മാറ, പാലക്കാട് എന്നിവിടങ്ങളിൽ UDF ജയിക്കുമെന്നാണ്. പാലക്കാട് UDFന്റെ സീറ്റായിരുന്നു ജയിക്കുമെന്ന് പറയും. പക്ഷേ പാലക്കാട് 5.36% വോട്ടിൻ്റെ വ്യത്യാസത്തിൽ UDFന്റെ ഷാഫി പറമ്പിൽ ജയിക്കുമെന്ന് പറയുന്നതിൽ ഒരു തർക്കമുണ്ട്. ഷാഫി ജയിക്കാനുള്ള സാധ്യതയൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ അവിടെ EM ശ്രീധരനെ പോലൊരു ആഗോള പൗരൻ, ഒരു ദേശീയ പൗരൻ അവിടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അവിടുത്തെ ചിത്രം മാറുകയാണ്. അതുകൊണ്ട് തന്നെ ശ്രീധരനും ഷാഫിയും തമ്മിലുള്ള വ്യത്യാസം 5.36 എന്ന് പറയുന്നതിൽ ഒരു തർക്കമുണ്ട്. മത്സരം കടുത്തതാണ്, അവിടെ CPM ചിത്രത്തില്ല എന്നത് വാസ്തവമാണ്. പക്ഷേ 12-5 എന്നതൊരു നല്ല ഫോർമുലയാണ്. പാലക്കാട് ജില്ലയിൽ 5 സീറ്റുകളിൽ ജയിക്കാൻ UDFന് സാധിച്ചാൽ അവർക്ക് UDFന് ഭരണം പിടിക്കാൻ പറ്റുമെന്നതാണ് വാസ്തവം. അതേസമയം രസകരമായ കാര്യമാണ്, 41.96 ഏതാണ്ട് 42% LDFനും 37% UDFനും പറഞ്ഞിരിക്കുക. ഏതാണ്ട് 5% വ്യത്യാസമാണ് ഇവർ തമ്മിൽ പറയുന്നത്. പക്ഷേ വിജയിക്കുകയും ചെയ്യും, അതായത് CPM കോട്ടകൾ വിജയിക്കുകയും ചെയ്യും. തൃശ്ശൂരിലേക്ക് പോവുക, 8-5 പറഞ്ഞിരിക്കുന്നത്, 8 LDFനും 5 UDFനും. അതിൽ തന്നെ തൃശ്ശൂരിലെ ഏറ്റവും രസകരമായ ഇരിങ്ങാലക്കുട, ഒരു UDF മണ്ഡലമാണ് കഴിഞ്ഞ തവണ തോറ്റെങ്കിലും ഇരിങ്ങാലക്കുട ഇപ്പോൾ പ്രത്യേകിച്ച് അവിടെ CPMൽ തന്നെ തർക്കങ്ങളുണ്ട്. ബിന്ദു വിജയരാഘവൻ്റെ ഭാര്യ മത്സരിക്കുന്നു, പക്ഷേ അത് UDFനാണ് എന്ന് പറയുന്നു. തൃശ്ശൂരിൽ അവർ വിധി കൽപ്പിച്ചിരിക്കുന്നത് LDFനാണ്. തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ ശക്തമായി UDF LDF മത്സരം. കഴിഞ്ഞ തവണ തന്നെ കഷ്ടിയാണ് ജയിച്ചത്. പത്മജ വേണുഗോപാൽ അവിടെ കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ച് ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ LDFന്റെ ഇത് പറയുന്നു. അതേസമയം
ചേലക്കരയും കുന്ദമംഗലവും ഗുരുവായൂരും വടക്കാഞ്ചേരിയും ഒല്ലൂരും യു ഡി എഫിനാണ് പറയുന്നത്. അതിൽ ഗുരുവായൂർ എൽ ഡി എഫിൻ്റെ ഒരു സ്ഥിരം മണ്ഡലമാണ്. അവിടെ എൽ ഡി എഫ് ജയിക്കും അല്ലെങ്കിൽ യു ഡി എഫ് ജയിക്കുമെന്ന് പറയുന്നതിൽ അതിശയോക്തിയുണ്ട്. എന്തായാലും ഇക്കുറി ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തതൊരു പക്ഷേ എൽ ഡി എഫിൻ്റെ പരാജയത്തിന് കാരണമായാൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിൽ യോജിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നിഗമനങ്ങളിലൂടെയാണ് ഈ സർവേ പോകുന്നത്. എന്തായാലും ഈ ബാലൻസിങ് ആക്ട് കൊള്ളാം. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഒരു ഭൂരിപക്ഷം, അതായത് ഒരു നൂറുകണക്കിന് ഭൂരിപക്ഷം, അതിൽ താഴെ 80-90 ഒരു ഭൂരിപക്ഷത്തിൽ കൊണ്ട് കെട്ടണമെങ്കിൽ ഈ ബാലൻസിങ്ങിനെ കഴിയും. എന്തായാലും ഇടുക്കി ഒരു ബഹു തമാശയായി തന്നെയാണ് രൂപപ്പെടുന്നത്. നിങ്ങൾ ഈ കെ എം മാണി വിരോധം നിങ്ങൾ കോട്ടയത്തും കാണിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇന്നത്തെ ഫലം കാത്തിരിക്കുന്നു.